അതെ, ഭയങ്കര രസമാണ്. കാളവൂട്ട് മത്സരം ഈ ഓണത്തോടനുബന്ധിച്ച് വിവിധ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഒന്നാണ് കാളവൂട്ട് മത്സരം എന്ന് പറയുന്നത്. കാളകൾ, നല്ല മിടുക്കന്മാരായ കാളകൾ വന്ന് മത്സരിച്ച് ഓടി ജയിക്കും. അത് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ പറയുകയാണെങ്കിൽ പിറവത്തിനടുത്ത് കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാക്കൂർ കാളവയൽ. അത് ഭയങ്കര പേര് കേട്ട ഒരു, അതെ, കാളവയൽ എന്നാണ് ആ ഉത്സവത്തിന്റെ പേര്. അതുണ്ട്. പിന്നെ ഇപ്പോൾ മലബാർ, എനിക്ക് തോന്നുന്നു മലബാറിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ. പുല്ലാളൂരിൽ നിന്നാണ്, കോഴിക്കോട് പുല്ലാളൂർ. പുല്ലാളൂർ അല്ലേ, അവിടെ ഒരു കാളവൂട്ട് ഉത്സവം നടക്കാറുണ്ട്. അതിന്റെ വിശേഷങ്ങളുമായി ഇനി ചേരാൻ പോകുന്നത് ജോഷിലയാണ്. അപ്പൊ അതിനൊക്കെ പറയുന്നതിന് മുമ്പ് നേരത്തെ ഒരു പ്രേക്ഷകൻ, രഘു എന്നെന്തു പറഞ്ഞൊരു പ്രേക്ഷകനാണ്, അദ്ദേഹം ചോദിച്ചിരുന്നു മലബാറിനെ അവഗണിക്കുകയാണോ എന്ന് ചോദിച്ചിരുന്നു. ഒരിക്കലും മലബാറിന്റെ ഒരു മനോഹരമായ ഉത്സവ കാഴ്ചയിലേക്കാണ് പോകുന്നത്. കാളവൂട്ട് മത്സരത്തിന്റെ വിശേഷങ്ങൾ കാണാം. പോയ ഒരു കാളവൂട്ടിന്റെ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 2-3 വർഷം. എന്തായാലും ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. പുല്ലാളൂരിൽ വീണ്ടും കാളവൂട്ട് മത്സരം തുടരുകയാണ്. എന്തായാലും വീണ്ടും വന്ന ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതി ഈ നാട്ടിലാകെ തന്നെ കാണാനുണ്ട്. കാളവൂട്ട് മത്സരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിന്നുപോയതായിരുന്നു. കർഷകന്റെ കാർഷിക സമൃദ്ധിയുടെയും അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ ഒരു ഉത്സവത്തിൻ്റെയും കർഷകനും അതുപോലെ തന്നെ മൃഗങ്ങളും മണ്ണുമെല്ലാം ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാളപൂട്ട് മത്സരം എന്ന് പറയുന്നത്. കാളപൂട്ട് മത്സരവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ തന്നെ, സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇവിടെ ഒരു കാളപൂട്ട് മത്സരം വീണ്ടും നടക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു? ഇടക്കാലത്ത് കൊറോണ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരനായ വൈലാമരൈക്കർ അഹമ്മദാജി മുതലായവർ മറ്റു കാരണക്കൂടെ നിന്നുപോയി. ഇപ്പോൾ ഇത് കാർഷിക കൂട്ടായ്മയുടെയും അതുപോലെ മതസൗഹാർദ്ദ വേദിയുടെയും നാട്ടിലെ പൊതുജനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇപ്പം നടക്കുന്നത്. ഇതുമൂലം ഇവിടെ യാതൊരു എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരം കിട്ടി. പക്ഷേ കാളവൂട്ട് കുറേ വർഷങ്ങളായി നിന്നുപോയതാണെന്ന് പറയുന്നു. ഈ ഒരു ഉത്സവത്തെ കുറിച്ച്, കാളവൂട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാളവൂട്ട് നടത്തുന്നതിൻ്റെ ഒരു ഐതിഹ്യവും ചരിത്രമൊക്കെ ഉണ്ട്, കർഷകന്റെ ഒരു ചരിത്രം ഒന്ന് പറയാം. വളരെക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക വിനോദമാണ് കാളവൂട്ട്. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ ഒരു ബ്രാഹ്മണ തറവാടാണ് ഇതിലെ ഏറ്റവും ആദ്യമായി ഈ കാളവൂട്ട് തുടങ്ങിയതെന്നാണ് നമ്മുടെ ഐതിഹ്യത്തിൽ കാണുന്നത്. എന്ത്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നെഞ്ചിലേറ്റി നടക്കുന്ന, ആളുകളെ നമ്മൾ വിളിച്ച് അറിയിച്ച് അറിയിക്കേണ്ട ഒരു സാഹചര്യം ഇതിനില്ല. ഒരു ആളുകൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അത് കാതോർത്ത് ഈ കാളവൂട്ട് പരിപാടിയിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണുള്ളത്. ഞങ്ങൾ ഇന്ന് ഒരു പരസ്യമോ മറ്റൊന്നും നൽകാതെ തന്നെ ഈ കാണുന്ന അത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ് ഈ കാളവൂട്ട് എന്നുള്ളത്. അതിനുവേണ്ടി ജീവിക്കുന്നു കാളവൂട്ടുമായി, കാളകളുമായി, കന്നുമായി. ആ ഒരു രീതി, ഒരു പ്രത്യേക മതമൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി, ഒരു പ്രത്യേക രീതി, ഇന്നത്തെ ഭക്ഷണമൊക്കെ അങ്ങനെയായിരിക്കും, കട്ടൻ കാപ്പിയും കഞ്ഞിയും ചായയും മുറുക്കുമൊക്കെ ഒരുമിച്ച് സംഘടിപ്പിച്ച് കഴിച്ച് ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മനസ്സത് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാർഷിക വിനോദവുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നാടിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ പഴയകാല ഒരു പാരമ്പര്യമായി കർഷകരുടെ ഒരു കൂട്ടായ്മയും ഒരു ഉത്സവം തന്നെയാണ്. അത് പണ്ട് വരുന്ന ഇങ്ങനെ തലമുറ ആയിട്ട് നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. ഒരു പഴയ ഒരു കർഷകരുടെ ഒരു എന്താ പറയുക, മണ്ണും മനുഷ്യനും മൃഗങ്ങളും എല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആവേശത്തിൻ്റെയും നാളുകളാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു കാഴ്ചയിലും നമുക്ക് എന്തായാലും തിരിച്ചെടുക്കുകയാണ്, ഒരു പഴയ ഒരു ഉത്സവകാലം തിരിച്ചെടുക്കുകയാണ് ഈ നാട്ടുകാർ.